നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മന്ത്രി അടൂർ പ്രകാശിനെ DYFI പ്രവർത്തകർ കണ്ണൂരിൽ കരിങ്കൊടി കാണിച്ചു. കരിങ്കൊടി സരിതയ്ക്ക് പണം കൊടുത്തുവെന്നാരോപിച്ച് സരിതയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് മന്ത്രി അടൂർ പ്രകാശ്. തനിക്കെതിരെ ചിലർ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തുന്നു. തെക്കി ബസാറിൽ ദമ്പതികൾ സഞ്ചരിച്ച ബൈക്കിൽ ബസ്സിടിച്ച് ഭാര്യ മരിച്ചു. ഭർത്താവ് ആശുപത്രിയിൽ. മരിച്ചത് കക്കാട്ടെ റിട്ടയേർഡ് നഴ്സ് ഫിലോമിന. ഏച്ചൂർ മാച്ചേരിയിൽ സ്കൂട്ടർ ബസ്സിലിടിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് കണയന്നൂരിലെ അബ്ദുൾ റംഷാദ്. സിറ്റി തായത്തെരു റോഡ് വികസനം പി കെ ശ്രീമതി എം പി തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് കണ്ണൂർ നഗരസഭാ അധ്യക്ഷ റോഷ്നി ഖാലിദ്. വികസന കാര്യത്തിൽ എം പി രാഷ്ട്രീയം കളിക്കുന്നു. റോഡ് നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ജില്ലാതല പട്ടയമേള കണ്ണൂരിൽ നടന്നു. റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. 618 പട്ടയങ്ങൾ നൽകി. മുഖ്യമന്ത്രിയുടെ ധനസഹായം മന്ത്രി കെ സി ജോസഫ് വിതരണം ചെയ്തു. ദുരന്ത നിവാരണ ഉപകരണങ്ങൾ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന് കൈമാറി. വാർത്തകൾ വിശദമായി. മന്ത്രി അടൂർ പ്രകാശിനെ DYFI പ്രവർത്തകർ കണ്ണൂരിൽ കരിങ്കൊടി കാണിച്ചു. സരിതയ്ക്ക് പണം കൊടുത്തുവെന്നാരോപിച്ചാണ് കരിങ്കൊടി കാണിച്ചത്. കണ്ണൂർ നവനീതം ഓഡിറ്റോറിയത്തിൽ പട്ടയമേളയുടെ ഉദ്ഘാടന ചടങ്ങിനിടെയായിരുന്നു കരിങ്കൊടി പ്രയോഗം. DYFI ജില്ലാ പ്രസിഡന്റ് ബിജു കണ്ടക്കയുടെ നേതൃത്വത്തിൽ 10 പ്രവർത്തകരാണ് മുദ്രാവാക്യം വിളിച്ച് രംഗത്തെത്തിയത്. പോലീസെത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. തനിക്ക് സരിതയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് മന്ത്രി അടൂർ പ്രകാശ് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തനിക്കെതിരെ ചിലർ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തുകയാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. തനിക്ക് സരിതയുമായി യാതൊരു ബന്ധവുമില്ല. തന്റെ മണ്ഡലത്തിലെ ഒരു ടീച്ചറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് താൻ സരിതയെ വിളിച്ചത്. അല്ലാതെ സരിതയെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. തെറ്റു ചെയ്തവർ ശിക്ഷ അനുഭവിക്കും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തനിക്കെതിരെ നടക്കുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത്തരം പരാമർശങ്ങളെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. എനിക്ക് സരിതയെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ പിന്നെ സരിത ജയിലിൽ കിടക്കും. അവള് അവര് തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ അവരനുഭവിച്ചോണം. അതായിരിക്കാം. അതൊക്കെ തെരഞ്ഞെടുപ്പ് വരെയല്ലേ. ഇനിയിപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു. അത് കഴിഞ്ഞ അവരുടെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ സ്വാഭാവികമായും അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം കാണുമായിരിക്കും. ഇത്തരത്തിലുള്ള പ്രതിഷേധത്തെ ഞാൻ അത്ര കാര്യമായി ഭാവവെക്കുന്ന ഒരാളല്ല. കണ്ണൂർ ജില്ലാതല പട്ടയമേള നവനീതം ഓഡിറ്റോറിയത്തിൽ നടന്നു. റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ വിവിധ ധനസഹായങ്ങൾ മന്ത്രി കെ സി ജോസഫ് വിതരണം ചെയ്തു. ഭൂരഹിതരായ 618 പേർക്കാണ് പട്ടയങ്ങൾ നൽകിയത്. ാപ്തിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിറവേറ്റപ്പെടണം. പരമാവധി കേരളത്തിലെ ജനങ്ങളെ കണ്ടെത്തിക്കൊണ്ട് ഒരിഞ്ഞ് ഭൂമി മുക്കി പോലും അവകാശമില്ലാതായിരിക്കുന്ന ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ഭൂമി നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് ഇതുവരെ മുഖ്യമന്ത്രി എന്നെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് പറയുകയുണ്ട്. വിവിധ വില്ലേജുകളിൽ അനുവദിച്ച മിച്ചഭൂമി പട്ടയങ്ങളും തളിപ്പറമ്പ് താലൂക്കിൽപ്പെട്ട എരുവിശ്ശേരി വില്ലേജിലെ നിവാസികൾക്ക് അനുവദിച്ച OLHS പട്ടയങ്ങളും വിവിധ ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസുകളിൽ നിന്ന് അനുവദിച്ച ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളുമാണ് വിതരണം ചെയ്തത്. 465 പട്ടയങ്ങൾ ലാൻഡ് ട്രിബ്യൂണൽ മുഖാന്തരമാണ് നൽകിയത്. കൂത്തുപറമ്പിൽ നിന്നും 375, പയ്യന്നൂർ 70, ദേവസ്വം പട്ടയം 20 എന്നിങ്ങനെയാണിത്. കണ്ണൂർ താലൂക്കിലെ 97 പട്ടയങ്ങളും വിതരണം ചെയ്തു. ഇതിൽ കടന്നപ്പള്ളി വില്ലേജിലെ 71, ചിറക്കൽ, ഇരുവേരി, പാപ്പനിശ്ശേരി, മക്രേരി, പള്ളിക്കുന്ന് വില്ലേജുകളിലായി 23, എടക്കാട് എളയാവൂർ വില്ലേജുകളിലായി 3 ഉൾപ്പെടും. തലശ്ശേരി താലൂക്കിലെ 5 പട്ടയവും എരുവേശി വില്ലേജിലെ 43 ഉൾപ്പെടെ തളിപ്പറമ്പിലെ 51 പട്ടയവും വിതരണം ചെയ്തു. ജില്ലയിലെ ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾക്ക് ഉപകരിക്കുന്ന ദുരന്ത നിവാരണ പ്ലാൻ മന്ത്രി അടൂർ പ്രകാശ് പ്രകാശനം ചെയ്തു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ഉപകരണങ്ങൾ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന് കൈമാറി. കാലവർഷത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കും പൂർണ്ണമായി വീട് തകർന്നവർക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 97 പേർക്കായി 57 ലക്ഷം രൂപ മന്ത്രി കെ സി ജോസഫ് വിതരണം ചെയ്തു. ചടങ്ങിൽ മന്ത്രി കെ പി മോഹനൻ അധ്യക്ഷനായി. ജില്ലാ കളക്ടർ പി ബാലകിരൺ, സബ് കളക്ടർ നവജ്യോത് ഗോസ, പി കെ ശ്രീമതി എം പി, കെ കെ നാരായണൻ എം എൽ എ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ കെ എ സരള, നഗരസഭാ അധ്യക്ഷ റോഷ്നി ഖാലിദ്, എ ഡി എം മുഹമ്മദ് അസ്ലം തുടങ്ങിയവർ സംബന്ധിച്ചു. തെക്കി ബസാറിൽ ദമ്പതികൾ സഞ്ചരിച്ച ബൈക്കിൽ ബസ്സിടിച്ച് ഭാര്യ മരിച്ചു. ഭർത്താവ് ആശുപത്രിയിൽ. കക്കാട്ടെ റിട്ടയേർഡ് നഴ്സ് ഫിലോമിനയാണ് മരിച്ചത്. നാട്ടുകാർ ബസിന്റെ ചില്ല് എറിഞ്ഞു തകർത്തു. ഏച്ചൂർ മാച്ചേരിയിൽ
സ്കൂട്ടറിൽ ബസ്സിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. കണ്ണന്നൂരിലെ അബ്ദുൾ റംഷാദാണ് മരിച്ചത്. ഇന്ന് രാവിലെ 10:30 തെക്കി ബസാർ കക്കാട് റോഡ് ജംഗ്ഷനിലാണ് അപകടം നടന്നത്. ബൈക്കിൽ നിന്ന് തെറിച്ചുവീണ ഫിലോമിനയുടെ ദേഹത്ത് പിറകിലൂടെ വന്ന ബസ് കയറിയിറങ്ങുകയായിരുന്നു. ഉടനെ തന്നെ AKG ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഭർത്താവ് ജോയ് ഗുരുതര പരിക്കുകളോടെ AKG ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടത്തിനിടയാക്കിയ കണ്ണൂർ പഴയങ്ങാടി റൂട്ടിലോടുന്ന സ്വകാര്യ ബസ് നാട്ടുകാർ എറിഞ്ഞു തകർത്തു. മാച്ചേരി പള്ളിക്ക് സമീപം 1 മണിയോടെ നടന്ന അപകടത്തിൽ കണയന്നൂർ സ്വദേശി അബ്ദുൾ റംഷാദാണ് മരിച്ചത്. സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന റംഷാദ് ബസിനെ മറികടക്കാൻ ശ്രമിക്കവെയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടം വരുത്തിയത് ബസ്സാണോ ടിപ്പർ ലോറിയാണോ എന്ന കാര്യത്തിൽ സംശയമുള്ളതിനാൽ പോലീസ് ഇരുവാഹനങ്ങളും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സിറ്റി തായത്തെരൂ റോഡ് വികസനത്തിന്റെ കാര്യത്തിൽ PK ശ്രീമതി MP തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് കണ്ണൂർ നഗരസഭാ അധ്യക്ഷ റോഷ്നി ഖാലിദും വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് TO മോഹനും വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. വികസന കാര്യത്തിൽ MP രാഷ്ട്രീയം കളിക്കുകയാണ്. റോഡ് വികസന പ്രവൃത്തി അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് ചിലരുടെ ശ്രമമെന്ന് ഇവർ കുറ്റപ്പെടുത്തി. വികസന കാര്യത്തിൽ രാഷ്ട്രീയം പാടില്ലെന്ന് പറയുന്ന കണ്ണൂർ MP PK ശ്രീമതി പറഞ്ഞതും പറയുന്നതും മുഴുവൻ രാഷ്ട്രീയവും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുമാണ്. ബൃഹത്തായ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ചില പ്രതിബന്ധങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അത് തരണം ചെയ്യാൻ നഗരസഭ ശ്രമിക്കുമ്പോൾ ഒപ്പം നിൽക്കുന്നതിനു പകരം സമരസ്ഥലത്ത് സമരക്കാരോടൊപ്പവും മാധ്യമങ്ങളുടെ മുമ്പിൽ പദ്ധതിക്ക് വേണ്ടിയും നിൽക്കുന്നത് ശരിയല്ല എന്ന് നഗരസഭാ അധ്യക്ഷ റോഷ്നി ഖാലിദ് പറഞ്ഞു. നമ്മുടെ MP എന്ന നിലയിൽ നഗരസഭയുടെ വികസനത്തിന് ഊന്നൽ നൽകാതെയുള്ള ചില പ്രവർത്തനങ്ങളും പരാമർശങ്ങളും ഉണ്ടായി എന്നത് മാത്രമാണ് കൗൺസിൽ യോഗത്തിൽ അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് വർഷങ്ങളായി ജനങ്ങളുടെ ആഗ്രഹപ്രകാരം തന്നെയാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് അവരുടെ മതിൽ പൊളിക്കുകയും മതിൽ കെട്ടിക്കൊടുക്കുകയും അതുപോലെ തന്നെ വീടിൻ്റെ പല ഭാഗങ്ങളും പൊളിക്കേണ്ടി വരുന്നു. അതെല്ലാം ചെയ്തു കൊടുക്കുന്നു. റോഡിന് സ്ഥലം വിട്ടുകിട്ടുന്നതിനു വേണ്ടി ബന്ധപ്പെട്ട സ്ഥലം ഉടമകളുടെയും നാട്ടുകാരുടെയും 3 മേഖലാ യോഗങ്ങൾ ചേരുകയും യോഗ തീരുമാനമനുസരിച്ച് 16 മീറ്റർ റോഡ് എന്നതിൽ നിന്നും 12-ഉം 10-ഉം മീറ്ററാക്കി റോഡ് നിർമ്മിക്കുന്നതിനുമാണ് തീരുമാനിച്ചത്. റോഡുകളുടെ പ്രവൃത്തി ആരംഭിക്കുകയും അറക്കൽ മ്യൂസിയം തെഴുക്കിൽ പീടിക റോഡിന്റെ പ്രവൃത്തി പൂർത്തിയാവുകയും രണ്ടാംഘട്ടമെന്ന നിലയിൽ തായത്തെരൂ സിറ്റി റോഡ് പൂർത്തീകരണ ഘട്ടത്തിലെത്തി നിൽക്കുകയുമാണ്. ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി പുതിയ ഇലക്ട്രിക് പോസ്റ്റുകൾ സ്ഥാപിച്ച് ലൈൻ വലിക്കുന്നതിനുമായി 70 ലക്ഷത്തോളം രൂപ നഗരസഭ KCB ഡെപ്പോസിറ്റായി അടക്കുകയും ചെയ്തിരുന്നു. ഈ പ്രവൃത്തിയാണ് 3 തവണ ടെൻഡർ ചെയ്തിട്ടും കരാറുകാർ ഏറ്റെടുക്കാത്തതു മൂലം കാലതാമസം നേരിട്ടത്. എന്നാൽ നഗരസഭ തന്നെ നേരിട്ട് കരാറുകാരെ കണ്ടെത്തി KCB ബന്ധപ്പെടുത്തിയതിനു ശേഷം പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്. തായത്തെരൂ റോഡിലെ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റുന്നതിന് വേണ്ടി 2-3 വർഷത്തിലധികമായി നമ്മൾ KCB പണം അടച്ച് അതിനു വേണ്ടി കാത്തു നിൽക്കുന്നു. പല കരാറുകാരും തയ്യാറാകുന്നില്ല. ഞങ്ങൾ തന്നെ കരാറുകാരെ കണ്ടെത്തിയിട്ടാണ് അത് മാറ്റുന്നത്. അപ്പോൾ 70 ലക്ഷം രൂപയോളം തായത്ത് സിറ്റിയിലും ഉള്ള അവിടുന്ന് താഴെച്ചുവ റോഡും തായത്തെരൂ സിറ്റി റോഡിലെയും ഇലക്ട്രിക് പോസ്റ്റ് മാറ്റുന്നതിന് വേണ്ടി മാത്രം നഗരസഭ ഇതാക്കിയിട്ടുണ്ട്. റെയിൽവേ അണ്ടർ ബ്രിഡ്ജ് 8 മീറ്റർ വീതിയിലാക്കുന്നതിനായി 1.5 കോടി രൂപ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഫണ്ട് അനുവദിക്കുന്നതിന് അനുകൂലമായ നിലപാടല്ല MP സ്വീകരിച്ചത്. അറക്കൽ മുതൽ താഴെച്ചൊവ വരെ 45 കിലോമീറ്റർ റോഡ് പ്രവൃത്തി ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. പ്രവൃത്തി പൂർത്തീകരണത്തിന്റെ അവസാനഘട്ടത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി മാത്രമാണ് ചില തൽപരകക്ഷികൾ ഇപ്പോൾ രംഗത്തിറങ്ങിയതെന്നും ഇവർ കുറ്റപ്പെടുത്തി. ചെറുപുഴയിൽ ജാമ്യത്തിലിറങ്ങിയ കൊലക്കേസ് പ്രതിയെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച സംഭവം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 6-അംഗ സംഘമാണ് അക്രമത്തിന് പിന്നിലെന്നാണ് സൂചന. അയൽവാസിയായ ശരത് കുമാറിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ജോസിനെയാണ് ഇന്നലെ പോലീസ് സ്റ്റേഷനിലേക്കുള്ള യാത്രാമധ്യേ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ January 27 രാത്രി അയൽവാസിയായ കടമ്പുക്കാട്ടിൽ ശരത്കുമാറിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ജോസ്. ഓട്ടോയിലും ബൈക്കിലുമായി എത്തിയ അക്രമി സംഘം ജോസ് സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. ജോസിന്റെ 2 കാലുകൾക്കും ഇടതു കൈക്കും ഒടിവുണ്ട്. ജോസിനോടൊപ്പം ഓട്ടോ ഡ്രൈവർ അടക്കം 3 പേർ കൂടി ഉണ്ടായിരുന്നു. ഇതിൽ കൊട്ടാരത്തിൽ സണ്ണി എന്നയാൾക്ക് അക്രമികളെ തടയാൻ ശ്രമിക്കുന്നതിനിടെ പരിക്കേറ്റിരുന്നു. അറസ്റ്റിലായി റിമാൻഡിൽ കഴിഞ്ഞ ശേഷം ജാമ്യത്തിലിറങ്ങിയ ജോസ് ജാമ്യവ്യവസ്ഥ പ്രകാരം എല്ലാ വ്യാഴാഴ്ചയും ആലക്കോട് പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിടണമായിരുന്നു. പോലീസ് സ്റ്റേഷനിലേക്കുള്ള യാത്രക്കിടെയാണ് ഇയാളെ ആക്രമിച്ചത്. ഇടവേളക്കുമ്പോൾ പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മന്ത്രി അടൂർ പ്രകാശിനെ DYFI പ്രവർത്തകർ കണ്ണൂരിൽ കരിങ്കൊടി കാണിച്ചു. കരിങ്കൊടി സരിതയ്ക്ക് പണം കൊടുത്തുവെന്നാരോപിച്ച സരിതയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് മന്ത്രി അടൂർ പ്രകാശ്. തനിക്കെതിരെ ചിലർ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തുന്നു. തെക്കി ബസാറിൽ ദമ്പതികൾ സഞ്ചരിച്ച ബൈക്കിൽ ബസ്സിടിച്ച് ഭാര്യ മരിച്ചു. ഭർത്താവ് ആശുപത്രിയിൽ. മരിച്ചത് കക്കാട്ടെ റിട്ടയേർഡ് നഴ്സ് ഫിലോമിന. ഏച്ചൂർ മാച്ചേരിയിൽ സ്കൂട്ടർ ബസ്സിലിടിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് കണയന്നൂരിലെ അബ്ദുൾ റംഷാദ്.
സിറ്റി താഴത്തെരൂർ റോഡ് വികസനം പി കെ ശ്രീമതി എം പി തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് കണ്ണൂർ നഗരസഭാ അധ്യക്ഷ റോഷ്നി ഖാലിദ്. വികസന കാര്യത്തിൽ എം പി രാഷ്ട്രീയം കളിക്കുന്നു. റോഡ് നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ജില്ലാതല പട്ടയമേള കണ്ണൂരിൽ നടന്നു. റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. 618 പട്ടയങ്ങൾ നൽകി. മുഖ്യമന്ത്രിയുടെ ധനസഹായം മന്ത്രി കെ സി ജോസഫ് വിതരണം ചെയ്തു. ദുരന്ത നിവാരണ ഉപകരണങ്ങൾ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന് കൈമാറി. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നൂപുരം അപ്പാർട്ട്മെന്റ്സ്, എ പ്രോജക്ട് ഫ്രം പാർത്ത ബിൽഡേഴ്സ്. കൊയ്ലി ഹാർട്ട് സെന്റർ, കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. ചെമനോ ഇന്റർനാഷണൽ ജുവലേഴ്സ്, കേരള, തമിഴ്നാടു, മഹാരാഷ്ട്ര, UAE, കുവൈറ്റ്. ബെസ്റ്റ് ഓഫ് ബാഗ്സ്, ഇൻഡിക്ക പ്ലാസ, രാജീവ് ഗാന്ധി റോഡ്, കണ്ണൂർ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ബെസ്റ്റ് ഓഫ് ലഗേജ്, എസ് എൻ റോഡ്, കണ്ണൂർ. മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, പ്രകാശപുരി, ചക്രകൽ. ബാഗ് ആൻഡ് ബാങ്ക് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, രാജീവ് ഗാന്ധി റോഡ്, നിയർ ജേസ്പോൾ കോർണർ, കണ്ണൂർ. സിൽക്സ് ആടി സെയിൽ, ഏറ്റവും പുതിയ കളക്ഷനുകൾ, ഏറ്റവും വലിയ സെലക്ഷനുകൾ. ഹോണസ്റ്റ് ബിൽമാർട്ട്, എ സ്മാർട്ട് സെലക്ഷൻ, വികിക്സ് കോംപ്ലക്സ്, NH റോഡ്, ചൊവ്വ, കണ്ണൂർ. വാർത്തകൾ തുടരുന്നു. റോഡ് വികസനത്തിന് റെയിൽവേയുടെ കനിവ് കാത്ത് നാട്ടുകാർ. ചാലയിലെ രണ്ട് റോഡുകളുടെ വികസനമാണ് റെയിൽവേ സമ്മതം നൽകാത്തത് മൂലം തടസ്സപ്പെട്ടത്. റോഡ് വികസനം സാധ്യമായാൽ നിരവധി പ്രദേശവാസികൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കും. ചാല ബൈപ്പാസിൽ നിന്നും 12 കണ്ടി വഴി തോട്ടടയിലേക്കും ചിറയ്ക്ക് താഴെ വഴി ദേശീയപാതയിലേക്കുമുള്ള രണ്ട് റോഡുകൾ റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള ബി ക്ലാസ് വഴിയാണ് കടന്നുപോകുന്നത്. ചെമ്മണ്ണ് നിറഞ്ഞ ഈ റോഡുകളിൽ മഴക്കാലമായാൽ കാൽനട യാത്ര പോലും അസാധ്യമാണ്. കുഴിയും ചെളിയും നിറഞ്ഞ റോഡ് അറ്റകുറ്റപ്പണി ചെയ്ത് താറിടാൻ എടക്കാട് പഞ്ചായത്ത് തയ്യാറായെങ്കിലും റെയിൽവേ അനുവാദം നൽകിയില്ല. റെയിൽവേയുടെ കടുത്ത നടപടികളാണ് റോഡ് നവീകരിക്കാൻ തടസ്സമാവുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. പഞ്ചായത്ത് പൈസ നീക്കി വെച്ചില്ല റിലീസ് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടും അവർ വന്നിട്ട് റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് പിന്നെ അപ്പുറം റോഡ് ഇത് കട്ടായി പോയാൽ അപ്പുറത്തെ റോഡുണ്ട് ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല പോയത്. എല്ലാം എന്തായാലും വാഹന ഗതാഗതം ഭയങ്കരമായിട്ടുള്ള സ്ഥലമാണിത്. അപ്പോൾ ബൈപ്പാസ് എന്നുള്ള നിലയ്ക്ക് ഇത് വികസിപ്പിച്ചാൽ നന്നാക്കിയാൽ ഇപ്പോൾ കാൽനട യാത്രക്കാർക്ക് പോലും നടക്കാൻ കഴിയാത്തൊരവസ്ഥയാവുള്ളൂ. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്നതും ചാലയിൽ നിന്നും തോട്ടടയിലേക്ക് എളുപ്പം എത്താനുള്ള റോഡാണിത്. റോഡ് ഉപരിതലം പുതുക്കി ടാർ ചെയ്യുന്നതിന് വർഷം തോറും പഞ്ചായത്ത് അധികൃതർ റെയിൽവേ അധികൃതർക്ക് അപേക്ഷ നൽകുന്നുണ്ട്. എന്നാൽ ഒരു മറുപടിയും ലഭിക്കുന്നില്ല. പ്രശ്നം ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അംഗൻവാടി, ചാല, ദേവി വിലാസം, LP സ്കൂൾ എന്നിവ ഈ റോഡിന് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ സ്ഥലം കണ്ണൂർ കോർപ്പറേഷനിൽ ഉൾപ്പെട്ടതിനാൽ തങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. എടക്കാട് ഗ്രാമപഞ്ചായത്ത് ആറ്റടപ്പ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച മെഡിക്കൽ ലാബ് പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. TS സിദ്ധാർത്ഥൻ, TV കൃഷ്ണകുമാർ, വി പ്രീത, VV പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. ലാബ് സൗകര്യം ഏർപ്പെടുത്തിയത് നിരവധി രോഗികൾക്ക് ഗുണപ്രദമാവുമെന്ന് KV രവീന്ദ്രൻ പറഞ്ഞു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം. പലപ്പോഴും ജീവിത ശൈലി രോഗം അത് കൂടുതൽ കൂടുതലായി രോഗി നിലനിൽക്കുന്ന സാഹചര്യമില്ലാത്ത സാഹചര്യത്തിലാണ് ടെസ്റ്റുകൾ നടത്തി ഡോക്ടറെ സമീപിക്കുന്നത്. ഏറെ മുറവിളികൾക്ക് ശേഷമാണ് ആറ്റടപ്പ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ മെഡിക്കൽ ലാബ് പ്രവർത്തനം ആരംഭിച്ചത്. സമീപ പഞ്ചായത്തുകളിൽ നിന്ന് പോലും നിരവധി രോഗികൾ ചികിത്സ തേടിയെത്തുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണിത്. എടക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും ദേശീയ ആരോഗ്യവകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ലാബ് നിർമ്മിച്ചത്. 100,000 രൂപ ചിലവിലാണ് മെഡിക്കൽ ലാബിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ജില്ലയിലെ 21 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ മെഡിക്കൽ ലാബ് നിർമ്മിക്കുമെന്ന് ദേശീയ ആരോഗ്യ ദൗത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ TS സിദ്ധാർത്ഥൻ പറഞ്ഞു. ഇതിൽ നമ്മൾ ഏകദേശം 320,000 രൂപ ആണ് ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ്. അതിൽ അതിൻ്റെ 20% ഗ്രാമപഞ്ചായത്തും ബാക്കി 80% ദേശീയ ആരോഗ്യ ദൗത്യവുമാണ് നൽകുന്നത്. അങ്ങനെ രണ്ട് ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെയും എടക്കാട് പഞ്ചായത്തിൻ്റെയും ആഭിമുഖ്യത്തിലാണ് നമ്മൾ ഈ ലാബ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്.
സമീപ പഞ്ചായത്തുകളിൽ നിന്നുപോലും ഈ പ്രാഥമിക കേന്ദ്രത്തിൽ നിരവധി രോഗികൾ എത്തുന്നുണ്ട്. എന്നാൽ ലാബ് സൗകര്യം ഇല്ലാത്തത് പരാതികൾക്കിടയാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് മുൻകൈയെടുത്ത് ലാബ് നിർമ്മിച്ചത്. വെള്ളി തിങ്കൾ ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ 1 മണി വരെയാണ് ലാബ് പ്രവർത്തിക്കുക. ചെറിയ തോതിൽ ഫീസ് ഈടാക്കും. കാത്തിരിപ്പിനൊടുവിൽ ആരംഭിച്ച ലാബിന്റെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുമെന്ന പ്രതീക്ഷയിലാണ് രോഗികൾ. കൂത്തുപറമ്പ് റോഡിലെ 3-ാം പാലം വളവിൽ അപകടങ്ങൾ പതിവാകുന്നു. സ്വകാര്യ വ്യക്തികളുടെ മതിലുകളും കടുത്ത വളവുമാണ് ഇവിടെ വാഹനങ്ങൾക്ക് അപകടകണിയാവുന്നത്. ഏതാണ്ട് 1.5 വർഷം മുമ്പ് ബസ്സിടിച്ച് 2 സ്കൂട്ടർ യാത്രക്കാരായ വിദ്യാർത്ഥികൾ ഇവിടെ മരിച്ചിരുന്നു. തുടർന്നും ഇവിടെ അപകട പരമ്പരകൾ തന്നെ അരങ്ങേറി. കഴിഞ്ഞ 1 ആഴ്ചയ്ക്കുള്ളിൽ ഇവിടെ 2 അപകടങ്ങൾ നടന്നു. വാഹനങ്ങൾ വരുന്നത് പരസ്പരം കാണാത്തതാണ് അപകട കെണിയാവുന്നതെന്ന് സമീപത്തെ കച്ചവടക്കാർ പറയുന്നു. പൊതുവേ ഈ പ്രദേശത്തെ ജനങ്ങൾക്കൊരു പേടിയാണ് ആ സ്ഥലങ്ങളിൽ നടക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് മതിലിൻ്റെ ഭാഗത്ത് പിന്നെ നടക്കാനുള്ള സ്ഥലമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും പിന്നെ ഇടത് ഭാഗത്തേക്ക് പിന്നെ അങ്ങ് പിന്നെ കണ്ണു പിന്നെ കൂത്തിന് ഭാഗത്തേക്ക് വരുമ്പോൾ വലത് ഭാഗത്തേക്കുള്ള നടന്നിട്ട് വരിക. പിന്നെ വാഹനങ്ങൾ പിന്നെ ആടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഡ്രൈവർമാരും എല്ലാവരും തന്നെ ആടെ ആ സ്ഥലത്തും വരും പേടിച്ചിട്ടാണ് വരുന്നത്. പരിചയക്കാരല്ലാത്ത കൂടാണ് സ്പീഡ് വരെ അപകടം ഉണ്ടായിപ്പോകുന്നത്. 2 മതിലുകളും റോഡിനോട് ചേർന്ന് നിൽക്കുകയാണ്. റോഡിന് വീതി കുറഞ്ഞതും വളവും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. രാത്രികാലങ്ങളിലാണ് അപകടങ്ങൾ പതിവാകുന്നത്. മഴ തുടങ്ങിയതോടെ അപകടം ഏത് സമയത്തും സംഭവിക്കാവുന്ന അവസ്ഥയാണ്. സ്വകാര്യ വ്യക്തികളുടെ മതിലുകൾ മാറ്റി സ്ഥാപിച്ചാൽ അപകട ഭീഷണി ഒഴിവാക്കാനാവുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെയും ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ യോഗ പരിശീലനം ആരംഭിച്ചു. വികസന കേന്ദ്രത്തിൽ നടക്കുന്ന യോഗ ജീവനം മന്ത്രി കെ പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വ്യായാമത്തിന്റെ അഭാവവും അധ്വാനമില്ലായ്മയും ഭക്ഷണ രീതിയുമെല്ലാം നമ്മെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തിലേക്കാണ് വഴിതിരിച്ചുവിടുന്നത്. ഇതിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയാണ് യോഗ ജീവനം പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതി മന്ത്രി കെ പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. അത് എത്രമാത്രം ഗുണകരമാകുമോ അതായിരിക്കും യോഗ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. യോഗ പരിശീലനം എന്നൊക്കെ തന്നെ പറയുമ്പോൾ വളരെയധികം ചിന്തയോടുകൂടി ചെയ്യേണ്ട ചില പ്രത്യേക രീതിയിലുള്ള ചിട്ടയായി നടക്കേണ്ട ഒരുപാട് എന്താ പറയുക മുഖകളായിട്ടാണ് എന്നെ കാണുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ കെ സരള അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ പി ബാലകിരൺ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ അധ്യക്ഷ രോഷ്നി ഖാലിദ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി റോസ, കെ നാരായണൻ, പി കെ ശബരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചിറക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC+2 വിജയികൾക്കുള്ള അനുമോദനവും ചിറക്കൽ പഞ്ചായത്ത് ഇ സാക്ഷരതാ പദ്ധതി ഉദ്ഘാടനവും പി കെ ശ്രീമതി എം പി നിർവഹിച്ചു. വികസിത രാഷ്ട്രങ്ങളിലെ വിദ്യാർത്ഥികൾ തേങ്ങ ചിരവുമ്പോൾ നമ്മൾ ചിരട്ടെങ്കിലും ചിരവണമെന്ന് പി കെ ശ്രീമതി എം പി പറഞ്ഞു. വിദേശ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ നോട്ട്ബുക്കിനു പകരം സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ച് പഠനം നടത്തുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഈ സാക്ഷരത നേടേണ്ടിയിരിക്കുന്നുവെന്ന് പി കെ ശ്രീമതി എം പി പറഞ്ഞു. ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ലത അധ്യക്ഷത വഹിച്ചു. ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ സതീശൻ, രഞ്ജിത്ത് സർക്കാർ, കെ രമണി, വി ടി പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ സാക്ഷരത പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഓണപ്പറമ്പ് ശ്രീദേവി അമ്മക്ക പി കെ ശ്രീമതി എം പി ടാബ് പരിചയപ്പെടുത്തി. ഇന്ന് വായനാ ദിനം. വായനാ വാരാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പള്ളിക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. മന്ത്രി കെ സി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വായന ഒരിക്കലും ദൃശ്യമാധ്യമങ്ങൾക്ക് പകരമാവില്ല. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് അടിത്തറവാകിയ പി എൻ പണിക്കരുടെ പ്രവർത്തനം മഹനീയമാണ്. ഈ വായനാ വാരാചരണം എല്ലാവർക്കും വായിക്കാനുള്ള പ്രചോദനമാവട്ടെ എന്ന് മന്ത്രി കെ സി ജോസഫ് പറഞ്ഞു. ലോകത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളും ഓരോ സാഹചര്യങ്ങളും മനസ്സിലാക്കാൻ അവസരം ഉണ്ടാകുമ്പോഴും വായനയ്ക്ക് ഇതൊന്നും ഒരു മറുപടിയല്ല, പരിഹാരമല്ല. കാരണം നമ്മളെ നമ്മുടെ സ്വഭാവത്തിന് തന്നെ നിയന്ത്രിക്കാനും സ്വഭാവ ശുദ്ധി വരുത്താനും കഴിയുന്ന ഒന്നാണ് വായന. നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലൂടെ കേരളത്തിന് പുതിയ
വാതിൽ തുറന്നു കൊടുത്ത മാറ്റം കാണിച്ച ബഹുമാനനായ ശ്രീ പി എൻ മണികൾ സാറിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. കെ എം ഷാജി എം എൽ എ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഇ വി സുഗതൻ, പള്ളിക്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വിദ്യ, ആർ പ്രഭാകരൻ, ഇ വസന്തൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ബാങ്ക് ജീവനക്കാരുടെ കലാ സാംസ്കാരിക വേദിയായ ക്യൂബിന്റെ രജത ജൂബിലി ആഘോഷം ചൊവ്വാഴ്ച ജില്ലാ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും. ബെന്യാമിൻ ഉദ്ഘാടനം ചെയ്യും. പി കെ ശ്രീമതി എം പി മുഖ്യ അതിഥിയായി പങ്കെടുക്കും. തുടർന്ന് ചലച്ചിത്ര പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി നയിക്കുന്ന സംഗീത നിശ അരങ്ങേറും. കലാ കായിക രംഗങ്ങളിൽ മികച്ച സംഭാവന നൽകിയ ബാങ്ക് ജീവനക്കാരെ ചടങ്ങിൽ ആദരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അവർ 21 ബാങ്കിലെ ബാങ്ക് ജീവനക്കാരായ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക ബാങ്കിങ് കലാ കായിക മണ്ഡലങ്ങളിൽ മുഴുവൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വളരെ പ്രമുഖരായ 21 ആദരിക്കുന്ന ഒരു ചടങ്ങും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ തിങ്കളാഴ്ച 24 ഹോട്ടലുകൾ അടച്ചിട്ട് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹോട്ടലുകൾക്ക് മാത്രമായുള്ള വില ഏകീകരണത്തിൻ്റെ ഭാഗമായാണ് മാർച്ച്. മാർച്ചിൻ്റെ പ്രചരണാർത്ഥം ജില്ലയിൽ 20 മുതൽ 22 വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കും. ഹോട്ടലുകളെ ചെറുകിട വ്യവസായമായി അംഗീകരിക്കുക, വില നിയന്ത്രണത്തിൽ നിന്നും സർക്കാർ പിൻവാങ്ങുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. കേരള നിയമസഭ ഹോട്ടലുകളിൽ വില നിയന്ത്രിക്കണമെന്നുള്ളൊരു നിയമം കൊണ്ടുവരാൻ പോകും. അതിൽ പല അപാകതകളുമുണ്ട്. ആ അപാകതകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധ സമരം നടത്തുന്നത്. സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ഭീമ ഗോൾഡ് സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ഭീമ ഗോൾഡ്, പ്യുർ ഗോൾഡ്, ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം. സ്വർണം ഗ്രാമിന് 2,525, പവന് 20,200, വെള്ളി ഗ്രാമിന് 41, 10 ഗ്രാമിന് 410. അറിയിപ്പുകൾ. ഡിവൈഎഫ്ഐ, എക്കാൽ യൂണിറ്റ്, സംഘചേതന ക്ലബ്ബ് എന്നിവ സംയുക്തമായി 21-10 എക്കാലിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തുന്നു. ബന്ധപ്പെട്ട നമ്പർ 9847260292. അഴീക്കോട് പഞ്ചായത്തിൽ നിന്ന് പെൻഷൻ കൈപ്പറ്റുന്നവർ ബാങ്ക് പാസ്ബുക്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് പാസ്ബുക്ക്, മണി ഓർഡർ സ്ലിപ്പ്, ആധാർ കാർഡ് എന്നിവയുടെ അസലും പകർപ്പും, പെൻഷന് അപേക്ഷിച്ചവർ ബാങ്ക് പാസ്ബുക്ക്, ആധാർ കാർഡ് എന്നിവയുടെ അസലും പകർപ്പും 23-24 പഞ്ചായത്ത് ഓഫീസിൽ ഹാജരാക്കണം. കൊയിലി ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ വി സുരേഷിന്റെ നേതൃത്വത്തിൽ 21-10 സൗജന്യ ഹെർണിയ പരിശോധനാ ക്യാമ്പ് നടത്തും. ബന്ധപ്പെടേണ്ട നമ്പർ 0497271444. അഞ്ചരക്കണ്ടി പഞ്ചായത്തിൽ വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ അപേക്ഷകൾ സ്വീകരിക്കുന്നു. 30-3 അപേക്ഷകൾ സ്വീകരിക്കും. പനങ്കാവ് മാതാ അമൃതാനന്ദമായി മഠത്തിൽ 28-10:30 മുതൽ 12:30 പല്ല്, ENT, കണ്ണ്, ജനറൽ മെഡിസിൻ വിഭാഗങ്ങളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടക്കും. ബന്ധപ്പെടേണ്ട നമ്പർ 9446010793. രാജ്യാന്തര യോഗാ ദിനാചരണത്തോടനുബന്ധിച്ച് 21 മുതൽ 10 പയ്യാമ്പലം യുവഹൃദയ വ്യായാമ മന്ദിരത്തിൽ സൗജന്യ യോഗ പരിശീലന ക്ലാസ് നടക്കും. ബന്ധപ്പെടേണ്ട നമ്പർ 9387490576. കൊയ്യോട് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ 1-ാം തരത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കുട വിതരണം ചെയ്യുന്നു. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ ആദരിക്കും. നാളെ 4 ബാങ്ക് പരിസരത്ത് നടക്കുന്ന പരിപാടി എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രകാശിനെ ഉദ്ഘാടനം ചെയ്യും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മന്ത്രി അടൂർ പ്രകാശിനെ DYFI പ്രവർത്തകർ കണ്ണൂരിൽ കരിങ്കൊടി കാണിച്ചു. കരിങ്കൊടി സരിതയ്ക്ക് പണം കൊടുത്തുവെന്നാരോപിച്ച സരിതയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് മന്ത്രി അടൂർ പ്രകാശ്. തനിക്കെതിരെ ചിലർ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തുന്നു. തെക്കി ബസാറിൽ ദമ്പതികൾ സഞ്ചരിച്ച ബൈക്കിൽ ബസ്സിടിച്ച് ഭാര്യ മരിച്ചു. ഭർത്താവ് ആശുപത്രിയിൽ. മരിച്ചത് കക്കാട്ടെ റിട്ടയേർഡ് നഴ്സ് ഫിലോമിന. ഏച്ചൂർ മാച്ചേരിയിൽ സ്കൂട്ടർ ബസ്സിലിടിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് കണയന്നൂരിലെ അബ്ദുൾ റംഷാദ്. സിറ്റി താഴ്ത്തരൂർ റോഡ് വികസനം പി കെ ശ്രീമതി എം പി തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് കണ്ണൂർ നഗരസഭാ അധ്യക്ഷ റോഷ്നി ഖാലിദ. വികസന കാര്യത്തിൽ എം പി രാഷ്ട്രീയം കളിക്കുന്നു. റോഡ് നിർമ്മാണം അവസാന ഘട്ടത്തിൽ.
ജില്ലാതല പട്ടയമേള കണ്ണൂരിൽ നടന്നു. റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. 618 പട്ടയങ്ങൾ നൽകി. മുഖ്യമന്ത്രിയുടെ ധനസഹായം മന്ത്രി കെ സി ജോസഫ് വിതരണം ചെയ്തു. ദുരന്ത നിവാരണ ഉപകരണങ്ങൾ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന് കൈമാറി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. ശുഭരാത്രി.